ഇനി സ്പോട്ട് ഡബ്ബിംഗ്, സ്പോട്ട് ഡബ്ബിംഗിനായിട്ട് വരുന്നു ആദർശ് സുകുമാരൻ. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള തിരിച്ചുവരവല്ലേ ഇത് അല്ലേ? അതെ, വരുത്തനില് അസലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നല്ല വൃത്തിയിട്ടവനായിട്ടല്ലേ ചെയ്തിരുന്നു. എന്റെ സ്വന്തം കാര്യം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ട് അമൽ സാർ, ദിലീഷ് സാറ് സജസ്റ്റ് ചെയ്ത് അമൽ സാർ കോമഡി ഉത്സവത്തിൽ നിന്ന് ഒരാളും കൂടി സ്പോട്ട്. ഇന്ന് ഒരു സ്റ്റോറി പോലെ മിഥുൻ ചേട്ടൻ ഒരു ട്രിബ്യൂട്ട് ആണ്. ചെയർമൻജേഴ്സ് കിടിലം കോമഡി ഉത്സവം പവർഡ് ബൈ നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് ആൻഡ് സ്നോ സ്റ്റോമിൽ. ഇനി അടുത്ത സ്പോട്ട് ഡബ്ബിംഗ്. ഞാനാ ഫെലിക്സ്, എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി ചിലപ്പോ വരാൻ സമയം കിട്ടിയെന്ന് വരില്ല, എനിക്ക് പറയാനുള്ള കേട്ടാ മതി. Tell me, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ശ്രീധരേട്ടന്റെ മീൻ ലോറിയുടെ ഡ്രൈവറായിട്ടാ ഞാൻ തുടങ്ങുന്നത്. ഈ സിറ്റിയില് ശ്രീധരേട്ടൻ വിചാരിച്ച നടക്കാത്തായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലായപ്പോ അയാളോടൊരു ആരാധന തോന്നി. അതുകൊണ്ട് അയാള് പറഞ്ഞ പണിയെല്ലാം ഞാൻ ചെയ്തു. വീട്ടുപണിയാണോ? അലക്കിയും തുടച്ചും തേച്ചും എനിക്ക് മടുത്തു. ഇത്രയൊക്കെ അനുഭവിച്ച എനിക്ക് തന്നോട് തന്നെ സ്നേഹം തോന്നോ? പറ, എന്റെ ജീവിതം വെച്ച് കളിക്കണ്ടായിരുന്നു കൊച്ചവെ. തന്നോട് തന്നെയൊക്കെ ദൈവം ചോദിക്കും, ദൈവം ചോദിക്കും. പറയാം, പക്ഷെ അതിനു മുമ്പ് വീടിൽ നിന്ന് വ്യക്തമായിട്ട് എനിക്ക് ഉറപ്പ് കിട്ടണം. ഈ എക്സ്ക്ലൂസീവ് ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ചാനലിനുള്ള അവ എന്ന സൊല്ലി പേസുനാങ്க யாரு யாரு என்ன பேசுனாங்க அவ என்ன என்ன சொல்லி ஏசுனாங்க இனி அடுத்த கோமடி சித்து காணோம். Till then, take care and bye. ചിലതൊക്കെ ഇപ്പൊ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്ര വയസ്സായെന്ന്. എത്ര എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും നിന്റെ തന്നെ ആ പ്രായം തൊട്ട്, പ്രായം വെച്ചാൽ ഞാൻ വലിയ പ്രായമായിട്ടല്ലേ പറഞ്ഞത്, ആ സിനിമയിലെ തൊട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതിന് ഒരു മോഡുലേഷൻ ആണ്. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് വേറെ മോഡുലേഷൻ ആണ്. അതുതന്നെ സീരിയസ് ക്യാരക്ടർ വേറെയാണ്, ഫൺ ക്യാരക്ടർ വേറെയാണ്. അങ്ങനെ മിഥുൻ ചെയ്ത എല്ലാ മോഡുലേഷനുകളിലൂടെ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കടുക് മണി വ്യത്യാസം ഇല്ലാതെ പോയി എന്നുള്ളത് വലിയ കാര്യമാണ്. അത്രയും അബ്സർവ് ചെയ്തിട്ടാണ് നിങ്ങൾ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പം ഇത്രയും ഈ ശബ്ദം പോപ്പുലർ ആക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ലക്ഷ്യമാണ്. അതെ, അത്രയും അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ശബ്ദങ്ങൾ പെട്ടെന്ന് ആൾക്കാർ പിടിക്കൂല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തത്, വളരെ ഗംഭീരമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ആദർശ് തകർത്ത് കേട്ടോ. താങ്ക് യു. കാര്യം സ്റ്റേജിൽ തന്നെ ആദർശിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കൈയടി ആദർശ് സ്പോട്ട് അപ്പിലൂടെ സ്റ്റേജിൽ മേടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മിഥുൻ ഇത്രയും വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ പോലും പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു. കാരണം നല്ല നല്ല വേഷങ്ങൾ റൺ ബേബി റൺ സിനിമയിലൊക്കെ, അല്ല ഒരുപാട് സിനിമകളിൽ നല്ല നല്ല വേഷം ചെയ്തു. അപ്പോൾ ആ വേഷങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു. അതിനകത്ത് ഒന്നും മാറ്റി വെക്കാനില്ല. ഈ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം പോലും ഇപ്പൊ മിമിക്രിയിൽ പുതിയൊരു സ്റ്റേജിൽ ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം പണ്ട് ലൈറ്റും സൗണ്ടും ഉണ്ടായത് ഇപ്പൊ വീഡിയോ വാളും കൊണ്ടുകൊണ്ടാണ്. പുതിയ പിള്ളേരാണ് ചേട്ടാ, വീഡിയോ വാളുണ്ടോ, എന്തിനാ സ്പോട്ട് അപ്പ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞോണ്ടാ വരുന്നത്. അങ്ങനെ ഞങ്ങളെ മിമിക്രിക്കാരുടെ ചെലവ് വർദ്ധിപ്പിച്ചതിലും കോമഡി ഉത്സവം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിലിവരി നമ്മുടെ ഈ മിമിക് സ്റ്റേജില് ഒരു ഐറ്റംസ് ആണ്. ഒരു ഈ മറ്റേ പാട്ടും ഡാൻസും മാത്രമല്ല, ഇപ്പൊ തന്നെ ഈ മിമിക്രിയുടെ പല വേഷൻസ് കാണിക്കാൻ പറ്റി. അതിനൊക്കെ നിങ്ങളെ പോലുള്ള വലിയ കലാകാരന്മാരാണ്, അതിനൊരു ബിഗ് സല്യൂട്ട് തരികയാണ്. പൈസ കൊടുത്ത് ആ ചെയ്യിപ്പിച്ചതിന് നന്നായിരിക്കുന്നു. എന്തായാലും കാശ് കൊടുത്തത് മുതലായി. അതായി വലിയ ഓഫർ വല്ലതും ദുബായ് പരിപാടിക്ക് കൊണ്ടുവന്നോ? അങ്ങനെ വല്ല ഇത് കഴിഞ്ഞിട്ട് തരുമായിരിക്കും. എന്തായാലും മനോഹരമായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.
ഭയങ്കര സന്തോഷം. Yeah.